ആൾ തിരക്കിൽപ്പെട്ട് ഞെരുങ്ങാതിരിക്കുന്നതിന് ഒരു വള്ളം തയ്യാറാക്കി നിർത്താൻ ഈശോ കൽപ്പിച്ചു. ഇത്രയധികം ആൾ തിരക്ക് അവിടെ ഉണ്ടാകാനുള്ള കാരണം എന്താ? ജെറൂസലേമിൽ നിന്നും യൂദയായിൽ നിന്നും ഇദുമയായിൽ നിന്നും ജോർദാന്റെ മറുകര നിന്നും ടയർ സീദോൻ എന്നീ നഗരങ്ങളിൽ നിന്നും ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് കൂടി. ഇന്നത്തെ ഒരു ജിയോഗ്രഫി വെച്ച് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ, പാലസ്തീന, ജോർദാൻ, സിറിയ, ലെബനോൻ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ വന്നുകൂടിയത്. അത്രയും വലിയ ആൾക്കൂട്ടം വരുമ്പോൾ അവൻ മലമുകളിലേക്ക് കയറിയിട്ട് തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ബെത്തത്തിൻ്റെ വലിയ ശൃംഖലകൾ, വലിയ ആൾക്കൂട്ടം നമുക്കുണ്ടാകാം, പരിചയമുള്ള ഓരോ സുഹൃത്തുക്കൾ. പക്ഷേ എപ്പോഴും അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ടോ ആ ഇഷ്ടമുള്ളവരുടെ ദൗത്യം എന്താ? കൂടെയായിരിക്കാൻ. മർക്കോസ് 3:14. ഈ 12 പേര് ഈശോയുടെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നീട് ഒരു പടിയും കൂടെ ഈശോ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ 12 പേരിൽ 3 പേരുടെ പേര് മാത്രമേ ഈശോ മാറ്റുന്നുള്ളൂ. അതായത് ശിമിയോൻ്റെ പേര് മാറ്റി പത്രോസ് എന്നാക്കുന്നു, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ പേര് മാറ്റി ബോവനർഗസ് എന്ന പേര് കൊടുക്കും. ഇങ്ങനെ പേര് മാറ്റി വിളിക്കപ്പെട്ടവർ ഒരു പടിയും കൂടെ ഈശോയുടെ ഹൃദയത്തോട് അടുപ്പമുള്ളവരാണ്. എങ്ങനെയറിയാം? ഈ 3 പേരാണ് ഈശോയുടെ ഏറ്റവും വലിയ മഹത്വത്തിൻ്റെ ഈശോ കൂടെ കൊണ്ടുപോകുന്നത്. രൂപാന്തരീകരണത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ മരണം വന്ന് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ 3 പേരെയാണ് അടുത്തേച്ച് വിളിച്ച് ഗെത്സെമൻ തോട്ടത്തിന് ഹൃദയവേദന പങ്കുവയ്ക്കുന്നത്. ദേവാലയത്തിൻ്റെ നാശം ചോദിക്കുമ്പോൾ ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ്റെ വരവിനെക്കുറിച്ചാണ്. എന്നിട്ട് എന്നാ പറയുന്നത്? പുത്രന് പോലും ആ സമയം അറിയാൻ മേല. അറിയാൻ മേലാത്ത വലിയ രഹസ്യങ്ങളും ഈ 3 പേരോട്. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടവരെ കൂടെയായിരിക്കാൻ അടുത്തേക്ക് വിളിക്കുക. പോരാ, അതിൽ തന്നെ പേര് മാറ്റി ഓമനപ്പേര്, നമുക്കില്ലേ ചൊല്ലപ്പേര്, ഏറ്റവും അടുപ്പമുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. അത് വിളിക്കുന്ന എനിക്കും വിളിക്കപ്പെടുന്ന ആൾക്കും മാത്രം അറിയാവുന്ന സ്നേഹത്തിൻ്റെ, പ്രിയത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ പേരുകളാണ്. ഇങ്ങനെ ഹൃദയടുപ്പുള്ളവർ വേണം ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ പങ്കുവെക്കാൻ, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കാൻ, ജീവിതത്തിൽ മനസ്സിലാകാത്ത അഗ്രാഹ്യമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ. ഈ ബന്ധങ്ങളെ തിരിച്ചറിയുക, നിലനിർത്തുക, വളർത്തുക. അതാണ് ഈശോ നമുക്ക് തരുന്ന ജീവിത മാതൃക.